നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വർണ കള്ളക്കടത്ത് ആരോപണം നേരിടുന്ന പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ബി ജെ പി ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയ്ക്കൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയക്കാവ് സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് കവിതാ ബിജു, സംസ്ഥാന കൌൺസിൽ അംഗം കെ സി വേണുമാസ്റ്റർ, ജനറൽ സെക്രട്ടറി രതീഷ് കുർമാത്ത്, വൈസ് പ്രസിഡന്റ് സുനിൽ തളിയപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സണ്ണി കവലക്കാട്ട്, അമ്പിളി ജയൻ, രാഗി മാരാത്ത്, ട്രഷറർ രഞ്ജിത്തൻ മേനോൻ, സെക്രട്ടറിമാരായ സരിത വിനോദ്, ആർച്ച അനീഷ് കുമാർ, മണ്ഡലം സെൽ കോർഡിനേറ്റർ രമേശ് അയ്യർ, ഐ ടി സെൽ കൺവീനർ ദിലീപ് ഹരിപുരം, പാർട്ടി ടൗൺ ഏരിയ പ്രസിഡന്റ് സന്തോഷ് ബോബൻ, യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാംജി മാടത്തിങ്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ ഹൃദയമാണ് ഇരിഞ്ഞാലക്കുടയെന്ന് പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ അഭിപ്രായപ്പെട്ടു. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യാതിഥിയായി മുൻ നഗരസഭാ ചെയർമാനും ഐ ടി യു ബാങ്ക് ചെയർമാനുമായ എം പി ജാക്സൺ, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ ടി വി ചാർലി സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനസ് നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ, കാർട്ടൂണിസ്റ്റ് മോഹൻദാസ്, കൃഷിവകുപ്പ് എ ഡി എ മിനി എന്നിവരെയും കഴിഞ്ഞ കോവിഡ് കാലത്ത് സേവനം ചെയ്ത ഉദ്യോഗസ്ഥർ, സംഗമസാഹിതി പ്രവർത്തകർ, കലാപരിപാടികൾ അവതരിപ്പിച്ചവർ എന്നിവരെയും ആദരിച്ചു. ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ജെയ്സൺ പാറേക്കാടൻ, പി ആർ സ്റ്റാൻലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുജ സഞ്ജീവ് കുമാർ, റിഫ്രഷ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അംബിക പള്ളിപ്പുറത്ത്, എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ പി ടി ജോർജ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ, സ്റ്റേജ് കമ്മിറ്റി ചെയർമാൻ അൽഫോൺസ തോമസ്, ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ചെയർമാൻ അമ്പിളി ജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേന്ദ്ര സൈന്യത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന അഗ്നിപഥ് പദ്ധതി യുവജന വിരുദ്ധമാണെന്ന് എൽ വൈ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി അജി ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. എൽ ഡി വൈ എഫ് ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ സൈനിക വ്യൂഹത്തിലേക്ക് കരാറടിസ്ഥാനത്തിൽ സൈനികരെ എടുക്കുകയും ഈ നാട്ടിലെ യുവജനങ്ങളെ ഏറ്റവും അധികം രീതിയിൽ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ നേരിടുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സൈന്യത്തിലെ ഒഴിവുകൾ നികത്താതെ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിൽ ഭാഗമാകാൻ പ്രതീക്ഷയർപ്പിച്ച് നിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നേറ്റ പ്രഹരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഇ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് സെക്രട്ടറി പി കെ മനുമോഹൻ അധ്യക്ഷത വഹിച്ചു. എ ഐ വൈ എഫ് ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി ടി വി വിപിൻ സ്വാഗതവും യൂത്ത് ഫ്രണ്ട് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിഥുൻ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. പൂതംകുളം മൈതാനിയിൽ നിന്നാരംഭിച്ച് നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരന്ന മാർച്ചിൽ ഡിവൈഎഫ്ഇ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് ഐ വി സജിത്, എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് പി എസ് കൃഷ്ണകുമാർ, ഡിവൈഎഫ്ഇ നേതാക്കളായ പ്രസി പ്രകാശൻ, രഞ്ജു സതീഷ്, ശരത് ചന്ദ്രൻ, എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എസ് ശ്യാംകുമാർ, സ്വപ്ന നിജിൻ, യൂത്ത് ഫ്രണ്ട് എം നേതാക്കളായ ക്രിസ്റ്റോ, ഷൈൻ കാട്ടൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുന്നതിനായി സോഫ്റ്റ്വെയർ കമ്പനിയായ ഗൂഗിൾ നടത്തുന്ന ഐ ഒ മീറ്റ് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു. ഗൂബർ കമ്പനി സിഇഒയും ഗൂഗിൾ ഡെവലപ്പർ എക്സ്പേർട്ടുമായ നേറ്റ് ഏബിൾ, സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറിമാൻ എന്നിവർ ചേർന്ന് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഈ വർഷത്തെ പ്രധാന ആശയവുമായ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റും ലോകത്തെ പരിചയപ്പെടുത്താനാണ് ഗൂഗിൾ ഐ ഒ മീറ്റ് സംഘടിപ്പിച്ചത്. കേരളത്തിൽ ഈ മീറ്റ് നടക്കുന്ന ഏക കോളേജാണ് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ്. കമ്പനികളിലും കോളേജുകളിലും ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ്, ആൻഡ്രോയിഡ് എഡ്യൂക്കേറ്റർ കമ്മ്യൂണിറ്റി തുടങ്ങി വിവിധ ക്ലബ്ബുകൾ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളും സഹായവും ഗൂഗിൾ ഐ ഒ മീറ്റിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, ടി സി എസ്, വിപ്രോ തുടങ്ങി പ്രമുഖ കമ്പനികളിലെ വിദഗ്ധരായ എഞ്ചിനീയർമാരും ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഓൺലൈനിൽ ക്ലാസുകളിലും ചർച്ചകളിലും സംവാദത്തിലും പങ്കെടുത്തു. ഗൂഗിൾ ഡെവലപ്പേഴ്സ്, ഗൂഗിൾ ആൻഡ്രോയിഡ് എഡ്യൂക്കേറ്റേഴ്സ്, ടി സി എസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സഹൃദയ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മീറ്റ് സംഘടിപ്പിച്ചത്. സഹൃദയ പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ഡോക്ടർ വിഷ്ണു രാജൻ, ഐശ്വര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആറാട്ടുപുഴയിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ആറാട്ടുപുഴയിൽ കൂട്ടുകാരനൊത്ത് കാൽ കഴുകാനിറങ്ങിയ തൊട്ടിപ്പാൽ സ്വദേശി വിളക്കത്തലയത്ത് സുരേഷിന്റെ മകൻ ഗൗതമാണ് മുങ്ങിമരിച്ചത്. കാൽ വഴുതിയതിനെ തുടർന്ന്
വെള്ളത്തിൽ വീണ് മുങ്ങിത്താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന അഭിഷേക് രക്ഷപ്പെട്ടു. പറപ്പൂക്കര സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗൗതം. പോലീസും ഫയർഫോഴ്സും നീന്തൽ വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. രാഹുൽ ഗാന്ധിയുടെ വയനാട് MP ഓഫീസ് അടിച്ചു തകർത്ത SFI CPIM അക്രമത്തിൽ പ്രതിഷേധിച്ച് പൂമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. അരിപ്പാലം സെന്ററിൽ നടന്ന യോഗം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് മൂഞ്ഞേലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TR രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ KP സെബാസ്റ്റ്യൻ, TR ഷാജു, TS പവിത്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ കത്രീന ജോർജ്, ലാലി വർഗീസ്, മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സുനിത സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറി യു ചന്ദ്രശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. Main Road, Irinalakuda, Thrissur.